സിനിമ ടെലിവിഷൻ രംഗത്ത് നിറഞ്ഞു നിന്ന നടിയായിരുന്നു കനകലത ഒരുവിടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച നടി ഇപ്പോൾ പാർക്കിൻസൺ ഡിമിനേഷൻ ബാധിച്ച് നിലയിലാണ് കനകലത ഇപ്പോൾ കനകലതയെ വീട്ടിൽ പോയി കണ്ട് കാര്യം പറയുകയാണ് നടൻ അനീഷ് രവി നിരവധി ഷോകളിലും സീരിയലുകളിലുമൊക്കെ കനകലതയ്ക്കൊപ്പം അനീഷ് അഭിനയിച്ചിട്ടുണ്ട് വളരെ വൈകാരികമായ കുറിപ്പാണ് അനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഷൂട്ട് കഴിഞ്ഞ് നേരെ പൊറ്റയിലേക്കാം മാങ്കാട്ട് കടവിന് സമീപം അവിടെ കനകമെന്ന വീട്ടിലേക്ക് ഉള്ളിലുള്ളത് പറഞ്ഞാലല്ലേ അറിയൂ എന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ ഇത്രയധികം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ചില ബന്ധങ്ങൾ കൂടിയുണ്ട് പരസ്പരം കാണുമ്പോൾ ഒന്നും പറയാതെ തന്നെ കണ്ണുകൾ നിറഞ്ഞു നിന്ന് നനവിന്റെ സ്നേഹം ജലം അളിഞ്ഞിറങ്ങുന്നത് ഇന്നലെ ഞാൻ കണ്ടു ജീവിതത്തിൻ്റെ പകുതി മുക്കാലും കുടുംബത്തിനായി മാറ്റിവെച്ച് ചെയ്തു തീർക്കണമെന്ന മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് പിന്നെ ഒന്നും അറിയാതെ ബാല്യത്തിലേക്കൊരു തിരിഞ്ഞു പോക്കെങ്കിലും എന്നെ കണ്ടതും വിറയ്ക്കുന്ന ചുണ്ടുകളോടെ നണയുന്ന മെഴികളോടുകൂടി ചെതറിയ ശബ്ദത്തിൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അനീഷ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ചേച്ചിയും ഞാനും അപ്പുണിയും ചേർന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് പുറത്തു കൊണ്ടുവന്നിരുത്തി കുറച്ചു നേരം ഞങ്ങൾ നോക്കിയിരുന്നു നിശബ്ദമായ കുറച്ച് നിമിഷങ്ങൾ രാവിലെ എല്ലാവരോടും വാതോരാതെ ചിരിച്ചും തമാശകളൊക്കെ പറഞ്ഞുമിരിക്കുന്ന എൻ്റെ നാവുകൾ ഈ ദിവസത്തെ രണ്ടാം പകുതിയിൽ വറ്റു വരണ്ട പോലെ തോന്നി കണ്ണുകൾ തുളുമുന്നത് കൊണ്ടാവും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചേച്ചിയുടെ മുഖം വ്യക്തമാകിരുന്നില്ല ഒന്നും പറയാതെ മിണ്ടാതിരിക്കും എൻ്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയിരുന്നു ഞാൻ ആദ്യമായി ഒരു മെഗാ ഷോയ്ക്ക് അവതാരങ്ങളുടെ വേഷം കിട്ടുന്നത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് സ്കിറ്റ് കളിക്കുന്നതൊക്കെ കൈരളി കലാമന്ത്രി ടീമിനൊപ്പമാണ് അതിന്റെ അമരക്കാരനാണ് ഗുരുതുല്യം കാര്യവട്ടം ശശികുമാരും കനകലത്തു ചേച്ചിയും അന്ന് കൂടുള്ള അവരുടെ മനോഹരമായ വീട്ടിലായിരുന്നു ഞങ്ങളും സായി ചേട്ടനും സായികുമാറും കൽപ്പന ചേച്ചിയും തുടങ്ങി പത്തിരുപതോളം പേർ എത്രയെത്ര യാത്രാവേദികൾ ഓർമ്മകൾ തിരികെ എത്തുമ്പോൾ വന്നു നേരം മുതൽ ചേച്ചി ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഇങ്ങ് വന്നേ ഞാൻ വീണ്ടും പറഞ്ഞു കാറിൽ ഇടക്ക് പരിശ്രമിച്ചു വരുത്തിയ കൈകൊണ്ട് എന്റെ തൊട്ട് ഉമ്മ വെക്കും എൻ്റെ അമ്മയായി ചേച്ചിയായും ഒക്കെ സ്ക്രീനിൽ വന്ന് മാഞ്ഞു മനസ്സിൽ മായാതെ നിൽക്കുന്ന അതിന് വലിയൊരു ആത്മബന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതാണ് ഇന്നലെ അവിടെ എത്തിച്ചത് എത്രയിടങ്ങളിൽ എനിക്ക് അവസരം നേടിത്തന്ന ആളാണ് വിജയകുമാരി ചേച്ചിയും അപ്പുണ്ണിയും ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി യാത്ര പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഓറഞ്ച് വാങ്ങാനായി ഞാൻ കൊടുത്ത പൈസ വാങ്ങാൻ കൂട്ടാകാതെ തിരികെ തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മുടികൾ മുറിച്ച് നരകൾ വീണ് തുടങ്ങിയ തലയിൽ ഉമ്മ വെച്ച് ഞാൻ പറഞ്ഞു എന്തുമാത്രം പൈസ തന്ന കൈയാണിത് വീണ്ടും വരുമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ ശബ്ദവും ചേച്ചിയെ പോലെ ഇടറുന്നുണ്ടായിരുന്നു ചിതറുന്നുണ്ടായിരുന്നു